അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറയാൻ പോണത് 10th റാങ്കിങ്ങുള്ള മെഡിക്കൽ കോളേജാണ് കേരളത്തിൽ. ഏതാ മെഡിക്കൽ കോളേജ് വരുന്നത്? ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ്. അപ്പോൾ ഇവിടെ ഓൾ ഇന്ത്യ കോട്ടവായി പോയിരിക്കുന്നത് ജനറലിൽ 12,341 ആണ് ഏത് 2021 പോയിരിക്കുന്നത്. നമ്മൾ 2021 ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ മതി. 2020 പോകണ്ട, അതിനകത്ത് 7,000 സംതിങ് ഒക്കെയാണ് പോയിരിക്കുന്നത്. അത് നമ്മൾ ഈ 2022 ഏകദേശം 2021 ലാസ്റ്റ് റാങ്ക് തന്നെ നോക്കിയാൽ മതി. നമ്മൾ ഏകദേശം ആ ഒരു റേഞ്ച് തന്നെയാണ് ഇത്തവണയും പോയി കയറുന്നത് എന്ന് ഉറപ്പാണ്. അപ്പം ഇനി EWS ആയിക്കോട്ടെ, EWSൽ എത്രയാണ് പോയിരിക്കുന്നത്? 16,341 പോയിരിക്കുന്നത്. ഇനി OBCക്ക് 13,641. SC കാറ്റഗറി ആയപ്പം ഒരുപാട് താഴോട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം SC കാറ്റഗറിക്ക് റിസർവേഷൻ കൂടുതലാണ് SCക്കും ST ക്കും. അപ്പോൾ SCക്ക് 88,943, ST ക്ക് 98,056 റാങ്കിലുമാണ് 2021 ലാസ്റ്റ് കയറിയിരിക്കുന്നത്. ഓക്കെ, ഇനി കേരള സ്റ്റേറ്റ് കോട്ടയിലേക്ക് നോക്കാം നമുക്ക്. അപ്പം ഇവിടെ എന്താ പറയുക, ഈ പാലക്കാട് എന്താണ് റിസർവേഷൻ, SCക്ക് റിസർവേഷൻ ഉള്ള കോളേജാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്കെന്താ, ഇവിടെ EWS പോയിരിക്കുന്നത് എത്രയാണ്? 2,782 ആണ്. ഇത് കേരള റാങ്കാണ് പറയുന്നത്, ഓൾ ഇന്ത്യ റാങ്ക് അല്ല, ശ്രദ്ധിക്കുക. ഈഴവയ്ക്ക് പോയിരിക്കുന്നത് 1,310 റാങ്കിലാണ്. അപ്പം 2,264 റാങ്കിലേക്ക് വന്നു. ഇനി SC കാറ്റഗറി എല്ലാത്തും പോലെ തന്നെ ഇനിയും ഒരുപാട് താഴോട്ട് വന്നിട്ടുണ്ട്. 10,948 റാങ്കിലാണ് 2021 പാലക്കാട് മെഡിക്കൽ കോളേജിൽ ലാസ്റ്റ് കയറിയത്. ST ആവുമ്പം അത് 17,612 റാങ്കിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് 9th റാങ്കിങ്ങിലുള്ള കോളേജാണ്. 9th റാങ്കിങ്ങിൽ വരുന്ന കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലമാണ്. ഈ കൊല്ലത്ത് പിന്നെ ഓൾ ഇന്ത്യ കോട്ടയിൽ പോയിരിക്കുന്നത് ജനറലിൽ 10,998 റാങ്കാണ് ലാസ്റ്റ് പോയിട്ടുള്ളത്. ഇനി EWS ആവുമ്പം 14,502 റാങ്കാണ്. ഇനി OBCക്ക് ആവട്ടെ 13,315 റാങ്കാണ് ലാസ്റ്റ് പോയിട്ടുള്ളത്. ഇനി സാധാരണ പോലെ തന്നെ SC ST വന്നപ്പം ഒരുപാട് താഴോട്ട് വന്നിട്ടുണ്ട്. SC കാറ്റഗറി പോയിരിക്കുന്നത് 88,543 റാങ്കിലും ST കാറ്റഗറി 1,521,523 റാങ്കിലുമാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഇനി കേരള സ്റ്റേറ്റ് കോട്ടയിലോട്ട് വരുമ്പം ജനറലിൽ 2021 പോയിട്ട് 588 റാങ്കാണ്. ഇനി EWSലാവുമ്പം എത്ര, 2,786 റാങ്ക് പോയി. ഇനി ഈഴവയ്ക്ക് 1,479 റാങ്കാണ് ലാസ്റ്റ് പോയിട്ടുള്ളത്. ഇനി മുസ്ലിം കാറ്റഗറി വന്നപ്പം 1,123 റാങ്കായി. ഇനി ബാക്ക്വേഡ് ഹിന്ദു 2,212 റാങ്കിലാണ് പോയിട്ടുള്ളത്. ഇനി SC ആയപ്പം അത് 8,849 റാങ്കും ST ക്ക് 17,278 റാങ്കുമാണ് പോയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഈ പറയുന്നത് കേരള റാങ്കാണ്. ഓക്കെ, ഇനി അടുത്ത കോളേജ് വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മഞ്ചേരിയാണ്. ഓക്കെ, മഞ്ചേരി മലപ്പുറത്തുള്ളതാണ്. ഇനി ഇവിടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കോളേജിൽ പോയിട്ടുള്ളത് ഓൾ ഇന്ത്യ കോട്ട വഴി ജനറലിൽ 2021 878 റാങ്കാണ് പോയിട്ടുള്ളത്. ഇനി EWS കാറ്റഗറി വരുമ്പം 15,559 റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇനി OBC ആവുമ്പം 12,477 റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇനി SC വരുമ്പം അത് എത്രയായി, 88,173 വരെ എത്തിയിട്ടുണ്ട്. ഇനി ST ആവുമ്പം 1,1124 ആണ് കയറിയിട്ടുള്ളത്. ഇനി കേരള സ്റ്റേറ്റ് കോട്ടയിൽ നോക്കുമ്പം എത്രയാ, ജനറലിനകത്ത് 790 വരെ പോയിട്ടുണ്ട്. ഇനി EWSനകത്ത് 2,939 റാങ്കിലാണ് പോയിട്ടുള്ളത്. ഇനി ഈഴവയ്ക്കാവുമ്പം 1,468 മുസ്ലിം കാറ്റഗറി 1,991 കയറിയിട്ടുള്ളത്. ഇനി ബാക്ക്വേഡ് ഹിന്ദു 2,233 റാങ്കാണ് ലാസ്റ്റ് പോയിട്ടുള്ളത്. ഇനി SC ആയപ്പം അത് 8,859 റാങ്കിലോട്ട് എത്തി. ഓക്കെ, ഇനി ST കാറ്റഗറി ആയപ്പം 17,434 റാങ്കിലൊക്കെ എത്തി. ഈ SC ST കാർക്ക് എന്തായാലും എന്താ പറയുക, ഒരു കുറഞ്ഞൊരു 400 പിന്നെ 450 ആ ഒരു റേഞ്ചിൽ തന്നെ, അതിലും താഴെ കുറഞ്ഞ മാർക്കിലൊക്കെ അവർക്ക് കിട്ടുന്ന ഉറപ്പാണ്. അപ്പോൾ എന്താ ചെയ്യുക, അവരെ ശ്രദ്ധിച്ചിട്ട് വിടാതെ കൊടുക്കുക അതൊക്കെ. ഓക്കെ, ഇനി 7th റാങ്കിങ്ങുള്ള മെഡിക്കൽ കോളേജാണ് അടുത്ത പറയണത്. 7th റാങ്കിങ്ങിൽ കണ്ണൂർ മെഡിക്കൽ കോളേജാണ് വരുന്നത്. കണ്ണൂർ മെഡിക്കൽ കോളേജ് ഓൾ ഇന്ത്യ കോട്ടയിൽ കയറിയിരിക്കുന്നത് ജനറൽ 2021 10,474 റാങ്കാണ് കയറിയിട്ടുള്ളത്. ഇനി EWS ആയപ്പം അത് 13,783 റാങ്കിലെത്തി. OBC 12,265 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. SC കാറ്റഗറി 83,935 റാങ്ക് വരെയാണ് ലാസ്റ്റ് കയറിയിട്ടുള്ളത്. ഇനി ST ആയപ്പം അത് 96,572 റാങ്കിലോട്ട് എത്തിയിട്ടുണ്ട്.
ഇനി നമ്മുടെ കേരള സ്റ്റേറ്റ് കോട്ടയിലോട്ട് വരുമ്പം ജനറൽ 814 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. EWS 2222. ഓക്കെ, ഇനി ഈഴവ ആയപ്പം എത്രയായി? 1461 റാങ്കാണ് ലാസ്റ്റ് പോയിട്ടുള്ളത്. ഇനി മുസ്ലിം കാറ്റഗറി 1085. ബാക്ക്വേർഡ് ഹിന്ദു പോയിട്ടുള്ളത് 2149 റാങ്കിലാണ്. ഓക്കെ, ഇനി എസ് സി കാറ്റഗറി ആയപ്പം അത് എത്രയായി? 8535 റാങ്കാണ് എസ് സി കാറ്റഗറി ലാസ്റ്റ് പോയിട്ടുള്ളത്. ഓക്കെ, എസ് ടി കാറ്റഗറി 17499 റാങ്കാണ് പോയിട്ടുള്ളത്. അടുത്ത് നമ്മൾ ആറാമത്തെ റാങ്കിങ്ങുള്ള മെഡിക്കൽ കോളേജാണ് പറയാൻ പോണത്. ആറാമത്തെ റാങ്കിങ്ങുള്ള മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളമാണ്. ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ പോയിട്ടുള്ളത് ജനറലിനകത്ത് 9717 റാങ്കാണ് ലാസ്റ്റ് പോയിട്ടുള്ളത്. OBC 12135. SC കാറ്റഗറി ആയപ്പോൾ അത് 88140 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. ഇനി കേരള സ്റ്റേറ്റ് കോട്ടയിലോട്ട് വരുമ്പം ജനറലിനകത്ത് 813 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. ഇനി EWSനകത്ത് 1949 റാങ്കാണ്. ഓക്കെ, ഇനി ഈഴവ 1410 റാങ്കിലാണ് ലാസ്റ്റ് പോയിട്ടുള്ളത്. മുസ്ലിം കാറ്റഗറി വന്നപ്പം 1115 റാങ്കാണ് ലാസ്റ്റ് കയറിയിട്ടുള്ളത്. ബാക്ക്വേർഡ് ഹിന്ദു 1399. എസ് സി കാറ്റഗറി 8501. എസ് ടി കാറ്റഗറി 16933 ലാസ്റ്റ് കയറിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയാൻ പോണത് ഫിഫ്ത് റാങ്കിങ്ങുള്ള മെഡിക്കൽ കോളേജ് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ. ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. ഇവിടെ ഓൾ ഇന്ത്യ കോട്ട കയറിയിരിക്കുന്നത് ജനറലിൽ 8670 റാങ്കിലും EWS 14503 റാങ്കിലുമാണ്. ഇനി OBC വരുമ്പം അത് 10059 റാങ്കായി. SC കാറ്റഗറി 8603 കയറിയിട്ടുള്ളത്. ഇനി ST കാറ്റഗറി വന്നപ്പം അത് 98801 കയറിയിട്ടുണ്ട്. ഓക്കെ, ഇനി കേരള സ്റ്റേറ്റ് കോട്ട നോക്കുമ്പോൾ ജനറൽ കയറിയിട്ടുള്ളത് 811 റാങ്കിലും EWS 1515 റാങ്കിലും കയറിയിട്ടുണ്ട്. ഈഴവ 1020 റാങ്കിലും മുസ്ലിം കാറ്റഗറി 955. ബാക്ക്വേർഡ് ഹിന്ദു 1140 റാങ്കിലും. ഇനി SC കാറ്റഗറി വന്നപ്പം 7585. ST കാറ്റഗറി 16847 റാങ്കിലുമാണ് കയറിയിട്ടുള്ളത്. അടുത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ ഫോർത്ത് റാങ്കിങ്ങുള്ള മെഡിക്കൽ കോളേജാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. തൃശ്ശൂർ ഓൾ ഇന്ത്യ കോട്ടയിൽ കയറിയിട്ടുള്ളത് ജനറലിൽ 7395 റാങ്ക്. EWS വന്നപ്പം 13750 റാങ്കാണ് കയറിയിട്ടുള്ളത്. ഇനി OBC 8659 കയറി. ഇവിടെ SC കാറ്റഗറി പോയിട്ടുള്ളത് 81137 റാങ്കിലും ST കാറ്റഗറി ലാസ്റ്റ് പോയിട്ടുള്ളത് 93093 റാങ്കിലുമാണ്. ഓക്കെ, ഇനി നമ്മുടെ കേരള സ്റ്റേറ്റ് കോട്ട വരുമ്പം ഇവിടെ ജനറലി പോയിട്ടുള്ളത് 665 റാങ്കിലും EWS 1466 റാങ്കിലുമാണ്. ഈഴവ കയറിയിട്ടുള്ളത് 933 റാങ്ക്. ഇനി മുസ്ലിം കാറ്റഗറി ആയപ്പം അത് 750. ഇനി ബാക്ക്വേർഡ് ഹിന്ദു 796 കയറിയിട്ടുള്ളത്. ഇനി SC കാറ്റഗറി ആയപ്പം എത്രയായി? 6968 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. ഇനി ST കാറ്റഗറി ആയപ്പം 16186 റാങ്കിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ടോപ്പ് 10 മെഡിക്കൽ കോളേജിനകത്തുള്ള 7 നമ്മൾ പറഞ്ഞു. അപ്പം ഇനി നമ്മൾ പറയാൻ പോണത് നമ്മുടെ കേരളത്തിനെ തന്നെ ഏറ്റവും മികച്ച 3 കോളേജസാണ്. അത് ഏതൊക്കെയാണെന്നുള്ള ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഈ നമ്മുടെ ഓരോരുത്തരുടെയും ഡ്രീം കോളേജസ് ആയിരിക്കും ചിലപ്പോൾ അതൊക്കെ. അപ്പോൾ നമുക്ക് അടുത്ത കോളേജ് ഏതാ നോക്കാം. നമ്മുടെ കേരളത്തിലെ മൂന്നാമത്തെ റാങ്കിൽ നിൽക്കുന്ന കോളേജ് ഏതാന്ന് ഞാൻ കാണിക്കാൻ പോവാണ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ് തേർഡ് റാങ്കിങ്ങിൽ വരുന്ന കോളേജ്. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും റാങ്കിങ് ഒരുപാട് താഴോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ കയറിയിരിക്കുന്നത് ജനറൽ 6669 റാങ്കാണ്. ഇനി EWS ആയപ്പം 13174 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. OBC 8302 റാങ്കിലും SC കാറ്റഗറി 73758 റാങ്കിലുമാണ് കയറിയിട്ടുള്ളത്. ഇനി ST ആയപ്പം അത് 92208 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. ഇനി നമ്മുടെ കേരള സ്റ്റേറ്റ് കോട്ട നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് താഴോട്ട് ഒരുപാട് മീൻസ് കൂടിയിട്ടുണ്ട് റാങ്കിങ്. ഓക്കെ, അപ്പം ഇവിടെ ജനറലി പോയിരിക്കുന്നത് എത്രയാണ്? 584 റാങ്കിലും EWS 1148 റാങ്കിലുമാണ് കയറിയിട്ടുള്ളത്. ഇനി ഈഴവ ആയപ്പം 816 റാങ്കിലും മുസ്ലിം കാറ്റഗറി 737 റാങ്കിലുമാണ് കയറിയിട്ടുള്ളത്. ബാക്ക്വേർഡ് ഹിന്ദു 664 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, ഇനി SC കാറ്റഗറി വന്നപ്പം 7307 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. ഇനി ST 14480 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ മൂന്നാമത്തെ മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോണത് കേരളത്തിലെ സെക്കൻഡ് ബെസ്റ്റ് മെഡിക്കൽ കോളേജിനെ പറ്റിയാണ്. ഏതാണ് കേരളത്തിലെ സെക്കൻഡ് ബെസ്റ്റ് മെഡിക്കൽ കോളേജ്?
ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ആണ് കേരളത്തിലെ സെക്കൻഡ് ബെസ്റ്റ് മെഡിക്കൽ കോളേജ്, അതായത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ പോയിട്ടുള്ളത് ജനറലിനകത്ത് 3434 റാങ്കാണ്. ഇനി ഇ ഡബ്ല്യു എസ് 11770 റാങ്കാണ് പോയിട്ടുള്ളത്. ഒ ബി സി ആയപ്പം അത് 5153 റാങ്കായി. എസ് സി കാറ്റഗറി 78005 റാങ്കിലും എസ് ടി കാറ്റഗറി 87611 റാങ്കിലുമാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, ഇനി കേരള സ്റ്റേറ്റ് കോട്ടയിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ റാങ്കിങ് കുറേ താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എവിടെയാണ് ജനറലിനകത്ത് കയറിയിരിക്കുന്നത്? 414 റാങ്കിലാണ്. ഇ ഡബ്ല്യു എസ് വന്നപ്പം 1010 ഈഴവ 749 റാങ്കിലുമാണ് കയറിയിട്ടുള്ളത്. ഇനി മുസ്ലിം കാറ്റഗറി 784 റാങ്കിലാണ് കയറിയിട്ടുള്ളത്. ബാക്ക്വേർഡ് ഹിന്ദു 626. ഇനി എസ് സി കാറ്റഗറി 6511 റാങ്കിലും എസ് ടി കാറ്റഗറി 12738 റാങ്കിലുമാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് മെഡിക്കൽ കോളേജ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ ഏതാ പറയാൻ പോണത്? നമ്മുടെ കേരളത്തിലെ ബെസ്റ്റ് മെഡിക്കൽ കോളേജാണ്, കേരളത്തിലെ നമ്പർ വൺ മെഡിക്കൽ കോളേജ്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ ഒരാളാണ് നമ്മുടെ അടുത്ത മെഡിക്കൽ കോളേജ്. നമ്മുടെ പലരുടെയും ഡ്രീം മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലേ. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്താൻ വേണ്ടിയിട്ട് ആണ് പലരും എന്താണ് നീറ്റ് എക്സാം നല്ല നന്നായിട്ട് പെർഫോം ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത മെഡിക്കൽ കോളേജിൻ്റെ നോക്കാം. ഓക്കെ, അപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, നമ്മുടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഇവിടെ ഓൾ ഇന്ത്യ കോട്ടയിൽ കയറിയിരിക്കുന്നത് ജനറലിനകത്ത് 2498 റാങ്കാണ്. ഓക്കെ, ഇനി ഇ ഡബ്ല്യു എസ് ആയപ്പം 12129 റാങ്കും കയറി. ഒ ബി സിയിൽ 3031 റാങ്കാണ് കയറിയിട്ടുള്ളത്. ഇനി എസ് സി കാറ്റഗറി വന്നപ്പം 79737 റാങ്കും എസ് ടി കാറ്റഗറി 80720 റാങ്കുമാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ കേരള സ്റ്റേറ്റ് കോട്ട നോക്കുകയാണെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിക്കുള്ള ടഫ് കോമ്പറ്റീഷൻ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ജനറലിനകത്ത് എത്രയാണ് കയറിയിട്ടുള്ളത്? 277 റാങ്കാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു പ്രയോറിറ്റി. ഇ ഡബ്ല്യു എസ് പോയിട്ടുള്ളത് എത്രയാണ്? 1028. ഇനി ഈഴവ 622 റാങ്കും മുസ്ലിം കാറ്റഗറി 321 റാങ്കുമാണ് പോയിട്ടുള്ളത്. ഇനി ബാക്ക്വേർഡ് ഹിന്ദു 474 റാങ്കും എസ് സി കാറ്റഗറിയിലോട്ട് വന്നപ്പം 5109 റാങ്കാണ് കയറിയിട്ടുള്ളത്. എസ് ടി കാറ്റഗറി 12315 റാങ്കുമാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കേരളത്തിനകത്തുള്ള ടോപ്പ് 10 ബെസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ്. അപ്പോൾ എല്ലാവരും ഓപ്ഷൻ കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു പ്രിഫറൻസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസിലോ ഒക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലെ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.